ഫുട്ബോളിൽ വൺമതിൽ എന്ന് കേൾക്കുമ്പോൾ റാമോസിനെയും പിക്കോയെയും തിയാഗോ സിൽവയും ഒക്കെ ഓർമ്മ വന്നിരുന്ന മലയാളികൾക്ക് മുന്നിൽ ഐ എസ് എൽ ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവതരിപ്പിച്ച ഫ്രഞ്ച് പ്രതിരോധ പടനായിരുന്നു സെഡ്രിക് ഹെങ്ബർട്ട്. അന്ന് മനസ്സുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ ചേർത്ത് പിടിച്ച ആരാധകർ കേരള ഫുട്ബോളിൽ പുതിയ ചരിത്രം രചിച്ചുകൊണ്ട് യൂറോപ്യൻ ഫുട്ബോളിനെ പോലെ തന്നെ ആവേശോജല വരവേൽപ്പ് തന്നെയാണ് ഓരോ താരത്തിനും ആരാധകർ നൽകിയത്. ഫ്രഞ്ച് സൂപ്പർ ക്ലബ്ബ് അജാസിയോയിൽ നിന്നായിരുന്നു താരത്തെ ബ്ലാസ്റ്റേഴ്സ് റാഞ്ചുന്നത്. ഇതിഹാസ താരങ്ങളായ റൊണാൾഡീനോ, ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കമുള്ളവരെ പ്രതിരോധിച്ച അനുഭവ സമ്പത്ത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം 100% പുറത്തെടുത്തിരുന്നു. ഏതാക്രമണത്തെയും തൻ്റെ നെഞ്ചു വിരിച്ച് നേരിടാൻ കെൽപ്പുള്ള ഒരു പടനായകനായിരുന്നു അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക്. ആരാധകരുടെ ഹൃദയത്തിൽ ആത്മവിശ്വാസത്തിന്റെ വൺമതിൽ കിട്ടിയ ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം വെള്ളേട്ടനായിരുന്നു അയാൾ. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് ഹെങ്ബർട്ട് നയിച്ച ആ പ്രതിരോധ നിരയായിരുന്നു. ടീമിനു വേണ്ടി 432 പാസുകൾ പൂർത്തിയാക്കിയ താരം 41 ഇന്റർസെപ്ഷനുകളും 101 ക്ലിയറൻസുകളും ഒരു അസിസ്റ്റും സംഭാവന ചെയ്ത് ആരാധക മനം കീഴടക്കിയാണ് ടീം വിട്ടത്. പിന്നീട് 2016 താരത്തെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും സൈൻ ചെയ്തു. ഹാരൺ ഹ്യൂക്സിനൊപ്പം ചേർന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ രണ്ടാമതും ഐ എസ് എൽ ഫൈനലിലെത്തിച്ചാണ് പടിയിറങ്ങിയത്. രണ്ടാം വരവിൽ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ തൻ്റെ ആദ്യ ഗോൾ അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചു. 644 പാസുകൾ പൂർത്തിയാക്കിയ താരം 30 ഇന്റർസെപ്ഷനുകളും 71 ക്ലിയറൻസുകളും 3 അസിസ്റ്റുകളും സംഭാവന ചെയ്തു. ശേഷം മാൾട്ടയിലെ മോസ്റ്റ എഫ് സിയിലേക്ക് ചേക്കേറിയ താരം നിലവിൽ ഫ്രഞ്ച് ലീഗ് രണ്ടാം ഡിവിഷൻ ക്ലബ്ബ് കീനിൻ്റെ സഹപരിശീലകനായി ജോലി ചെയ്യുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മികച്ച പ്രകടനത്തിൽ കൂടി മലയാളി ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയത്തിൽ കയറിക്കൂടിയ ഒരുപറ്റം വിദേശ താരങ്ങൾ കളിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ. അവരെക്കുറിച്ച് പലരും മറന്നു തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഒരിക്കലും മരണമില്ല അവരുടെ ആ ഓർമ്മകൾക്ക്.